ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ. അതിന്റെ കൂടെ തന്നെ ഇത് വനിതാ ദിന സന്ദേശമൊന്നുമല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം. ഞാൻ ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ മദറിൻലോനെ പറ്റിയിട്ട്, എന്റെ അമ്മായിയമ്മയെ പറ്റിയിട്ട്. സോ ആ പോസ്റ്റിന്റെ ഒരു അന്തസത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയായി പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന ഒരാൾ തന്റെ മകൾക്ക് അല്ലെങ്കിൽ തന്റെ വീട്ടിലേക്ക് വരുന്ന മരുമകൾക്ക് എങ്ങനെയാണ് ഒരു സപ്പോർട്ട് ആവേണ്ടത്, എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ കൂടുതൽ അവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറി പോകാനുള്ള ഒരു താങ്ങാവേണ്ടത് എന്നുള്ളതിന്റെ ഒരു പോസ്റ്റ് ആയിരുന്നു അത്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്, എന്റെ മദറിൻലോനെ പറ്റി ഞാൻ എഴുതിയതാണ്. സോ എനിക്ക് പറയാനുള്ളത്, ഈ വനിതാ ദിനത്തിൽ എല്ലാ സ്ത്രീകളോടുമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ 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 ആനക്കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട. ഈ ഒരു ഭൂമി എന്ന് പറയുന്ന നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലം വളരെ മനോഹരമാക്കാൻ നമ്മൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അതിലൊന്നാണ് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ സഹായിക്കുക എന്നുള്ളത്. നിങ്ങൾ ഒന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്ത്രീകളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് 99% പുരുഷന്മാരൊന്നുമല്ല. നമ്മളെ പലപ്പോഴും ഉയരാൻ സമ്മതിക്കാത്തതും നമ്മളെ ചിലപ്പോൾ എന്തെങ്കിലും വിലങ്ങുതടിയിൽ നിൽക്കുന്നതും ഒക്കെ വേറൊരു സ്ത്രീയായിരിക്കും. അത് പലരായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ. സോ പുരുഷന്മാര് നമ്മുടെ ശത്രുക്കളാണ് എന്നുള്ളൊരു ചിന്താഗതിയൊന്നും വേണ്ട. നമ്മുടെ ശത്രുക്കൾ പലപ്പോഴും നമ്മളും പിന്നെ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്ത്രീകളായിരിക്കും. അതാണ് പ്രാക്ടിക്കലി ഞാൻ കണ്ടിരിക്കുന്ന ഒരു സംഭവം. സോ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും നമുക്ക് ശത്രുവാകരുത്. നമ്മുടെ മുന്നോട്ടുള്ള ഉയർച്ചകളിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ ഒരിക്കലും നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കരുത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, വേറൊരു സ്ത്രീയെയും നമ്മൾ പുറകോട്ട് പിടിച്ചു വലിക്കരുത്. അത് നിങ്ങളുടെ മകളാവാം, നിങ്ങളുടെ അമ്മയാവാം, നിങ്ങളുടെ അമ്മൂമ്മയാവാം, നിങ്ങളുടെ മരുമകളാവാം, നിങ്ങളുടെ അനിയനാവാം, അനിയത്തിയാവാം, ചേച്ചിയാവാം, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതൊരു സ്ത്രീയുമായിക്കോട്ടെ. ഇതിപ്പോ ഞാൻ സ്ത്രീകളോട് മാത്രമല്ല പറയുന്നത്, പുരുഷന്മാരോട് കൂടിയാണ്. പക്ഷേ ആദ്യം ഇത് സ്ത്രീകളാണ് ചെയ്യേണ്ടത്, കാരണം ഇന്ന് വനിതാ ദിനമായതുകൊണ്ട് തന്നെ. സോ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്താവാം സ്ത്രീകളെ നിങ്ങൾ കൈ പിടിച്ച് ഉയർത്തുക മാത്രമേ ഉള്ളൂ. അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം ശക്തി ആവാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ. ഒരിക്കലും ഞാൻ അവരെ പുറകോട്ട് പിടിച്ചു വലിക്കില്ല, ഒരിക്കലും ഞാൻ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു വിലങ്ങുതടിയാവില്ല. എന്നാൽ ചെയ്യാൻ പറ്റുന്ന എന്ത് സഹായവും ചെയ്ത് അവരെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു ചെറിയൊരു തള്ള് അല്ലെ, ചെറിയൊരു സഹായം ഞാൻ ചെയ്യും. അത്രയും ചെയ്താൽ തന്നെ, ഈ ലോകത്തെ എല്ലാ സ്ത്രീകളും അങ്ങനെ ചിന്തിച്ചാൽ തന്നെ, സ്ത്രീകളെ തടയാൻ വേറെ ആർക്കും സാധിക്കില്ല. സ്ത്രീകൾ മുന്നോട്ട് വരുന്നതിനെ തടയാൻ വേറെ ആർക്കും സാധിക്കില്ല. പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, പുരുഷന്മാരെ പുരുഷാധിപത്യം അല്ലെങ്കിൽ പാട്രിയാർക്കി അങ്ങനെ ഇങ്ങനെ. ശരിയാണ്, ഇതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ അവിടെ പുരുഷനല്ല പലപ്പോഴും ഒരു വിലങ്ങുതടിയായി നിൽക്കാറുള്ളത്. ഇപ്പോ നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മായിയമ്മ, അപ്പൊ എന്റെ അമ്മായിയമ്മ ചെയ്ത പോലെ എനിക്ക് മുന്നോട്ട് പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന ഒരു അമ്മായിയമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഒരു അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഒരു ചേച്ചി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഒരു അനിയത്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഒരു മേ ബി ഒരു സിസ്റ്ററിൻലോ നാത്തൂൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ്, ആരെയാണ് നമ്മൾ പേടിക്കേണ്ടത്? സോ ഇതാണ് ഇന്ന് എനിക്ക് ഈ വനിതാ ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ള ഒരു സന്ദേശമെങ്കിൽ സന്ദേശം എന്നെടുക്കാം. സോ ബി എ ഫ്രണ്ട് ടു ഈച്ച് ആൻഡ് എവറി വുമൺ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതൊരു സ്ത്രീയുമായിക്കൊള്ളട്ടെ, അവരുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തായിരിക്കാൻ ശ്രമിക്കുക. അവരെ മുന്നോട്ട് കൈപിടിച്ച് നടത്താൻ ശ്രമിക്കുക. ഒരിക്കലും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു വിലങ്ങുതടിയാവാതിരിക്കുക. ഇത് മാത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സൊന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ശരി, ഉച്ചയാവാറായി അല്ലേ? ഇവിടെ മോർണിംഗ് ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ എത്രയാണ് സമയം? ഇവിടെ 11:20. ഓക്കെ, നമ്മുടെ നാട്ടിലിപ്പോൾ 1 മണിയാവാറായി, ഉച്ചയാവാറായി. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിനാശംസകൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.